الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ. സ്വർഗാവകാശികളാകുന്ന മുഅ്മിനുകളുടെ പ്രവർത്തനങ്ങളിൽ നിരതമാകണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് നമ്മൾ. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ: ജോലി, വീട്, സ്ഥാപനം, വാഹനം എല്ലാം. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പിന്നിലൊക്കെ സമ്പത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ ഒക്കെ ഒരു സ്വാധീനം നമുക്ക് കാണുവാൻ പറ്റും. അങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ സഹോദരങ്ങളെ, പാരമ്പര്യമോ സമ്പത്തോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസമോ ഒന്നും നൽകാത്ത അതിമഹത്തായ ഒരു വലിയ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുകയും അത് സദാ ഓർക്കുകയും അതിന് നന്ദി കാണിക്കുകയും ചെയ്യണം. അതാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്ത് അഥവാ നേർമാർഗം എന്നത്. നമ്മുടെ ജീവിതത്തിലെ ഹിദായത്തിന് നമ്മളീ പറഞ്ഞ ഒരു മാനദണ്ഡം കൊണ്ടും വാങ്ങിയതല്ല. നമ്മുടെ സ്വത്തോ നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ വിദ്യാഭ്യാസമോ അല്ല അത് നൽകിയത്. അത് റഹ്മാനായ റബ്ബിൻ്റെ വലിയ തൗഫീഖാണ്, റഹ്മാനായ റബ്ബിൻ്റെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ ഹിദായത്ത് കാത്തുസൂക്ഷിക്കുവാൻ പരിശ്രമിക്കുന്ന മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സമ്പത്തുണ്ടായാൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നേടാൻ പറ്റും. എന്നാൽ സമ്പത്ത് കൊണ്ട് ഹിദായത്ത് നേടാൻ പറ്റുകയില്ല എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമയുടെ കാലത്ത് ജീവിച്ച ഒരു വലിയ ധനികനായിരുന്നു ഖാറൂൻ. ആ ഖാറൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂനെ പരിചയപ്പെടുത്തുന്നത് തന്നെ ഇന്ന ഖാറൂന
കാന മിനൽ മിൻ ഖൗമി മൂസ, മൂസായുടെ മൂസ നബി അലൈഹിസ്സലാമയുടെ ജനതയിൽപ്പെട്ട ഒരാളായിരുന്നു ഖാറൂൻ. ഫബഗ അലൈഹിം, മൂസ നബിക്കും ജനങ്ങൾക്കും എതിരെ അയാൾ അക്രമം കാണിച്ചു. അള്ള പറയുക, ആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബ ഉലിൽ ഖുവ്വ, തന്റെ ഖജനാവ് ശക്തമായ ഒരു സംഘത്തിന് പോലും ഭാരമാകാൻ തക്കമുള്ള കനമുള്ള നിക്ഷേപങ്ങൾ ഞാൻ അവന് നൽകിയിരുന്നു. അത്ര വലിയ കോടീശ്വരനായിരുന്നു. ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോ അദ്ദേഹത്തെ തിരുത്താൻ ആ നാട്ടിലെ ജനങ്ങൾ ശ്രമിച്ചു. ഇത് ഖാല ലഹു ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഫ്രഹ്, നീ വല്ലാതെ ആനന്ദം കൊള്ളണ്ട, നീ പുളകം കൊള്ളണ്ട. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അല്ലാഹു പുളകം കൊള്ളുന്നവരെ ആനന്ദം കൊള്ളുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആ ജനത അദ്ദേഹത്തെ പഠിപ്പിച്ചു. പക്ഷേ അഹങ്കാരം, ധനം കൊണ്ട് തനിക്കെല്ലാം നേടാമെന്നൊരു തോന്നൽ അയാൾക്ക് നഷ്ടപ്പെടുത്തിയത് ഹിദായത്ത് എന്ന ഒരു വലിയ അനുഗ്രഹം മാത്രമല്ല വലിയ ശിക്ഷയാണ് ആ അഹങ്കാരത്തിന് അല്ലാഹു പരിണിത ഫലമായി കൊടുത്തത്. ഫഹസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, അവനെയും അവന്റെ ഭവനത്തെയും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഫമാ കാന ലഹു മിം ഫിഅത്തിൻ യൻസുറുനഹു മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ തന്നെ സഹായിക്കുന്ന ഒരു രക്ഷയും തന്നെ അവനുണ്ടായില്ല. വമാക്കാന മിനൽ മുൻതസുരീൻ, അവൻ സ്വയം രക്ഷപ്പെടാനും അവന് സാധ്യമായില്ല. അത്ര ദുർബലനാണ് മനുഷ്യൻ. സഹോദരങ്ങളെ, സൗന്ദര്യം കൊണ്ട് നാട്ടിൽ പലതും നേടിയവരുണ്ട്, നേടാൻ സാധിക്കുമെന്ന് അഹങ്കരിക്കുന്നവർ ഉണ്ട്. പക്ഷേ ഹിദായത്ത് നേടാൻ കഴിയില്ല. ഹിദായത്ത് അങ്ങനെ കിട്ടുന്നതല്ല. കാരണം അള്ളാഹ് ഖുർആനിലെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ഒരു സൂറത്തിന്റെ ചരിത്രം നമുക്ക് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. നബിയുടെ പിതൃവിൻ അബൂലഹബ്, ആ മനുഷ്യന് ശരിക്കുള്ള പേര് അബ്ദുൽ ഇസ്ബിന് അബ്ദുൽ മുത്തലിബ് എന്നാണ്. അദ്ദേഹത്തിന്റെ മുഖഭംഗി കൊണ്ട് ലഹബ് എന്ന് അദ്ദേഹത്തിനൊരു പേര് വിളിച്ചു എന്നാണ്. മുഖഭംഗി കൊണ്ടാണ് അദ്ദേഹത്തിന് ആ അബൂലഹബ് എന്ന പേര് കിട്ടിയത്. അത്ര സൗന്ദര്യമുള്ള ആരാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ അവസ്ഥ സൂറത്തു മസദിൽ പറയുന്നു, തബ്ബത്ത് യദാ അബീ ലഹബ്, അബൂലഹബ് നശിച്ചിരിക്കുന്നു, വതബ്ബ്, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹിന്റെ ശാപം ആ മനുഷ്യന് കിട്ടി. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പത്തോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് പ്രയോജനപ്പെട്ടില്ല. സയസ്സുലാ നാരൻ ദാത്ത ലഹബ്, ജ്വലിക്കുന്ന നരകാഗ്നിയിലാണ് അവൻ കടന്നെരിയുന്നത് എന്നാൽ. വിശ്വാസികളെ, സ്ഥാനമാനങ്ങൾ പല അനുഗ്രഹങ്ങളും നമ്മെ തേടി വന്നേക്കാം. പക്ഷേ ഹിദായത്തിന് നമുക്ക് സമൂഹത്തിലുള്ള സ്ഥാനോ മാനോ വലുപ്പോ ഒന്നും കാരണമാകില്ല. വിശുദ്ധ ഖുർആൻ പറയാ, ഹിദായത്തിന് കാരണമാകാതിരിക്കാൻ മാത്രം അവനെ തടസ്സപ്പെടും ചിലപ്പോ. നൂഹ് നബി അലൈഹി സ്വലാമിന്റെയും ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെയും ഭാര്യമാരെങ്ങനെ വിശദീകരിക്കുക, അവർക്ക് പ്രവാചക പത്നിമാർ എന്ന പദവി ഉണ്ടായിരുന്നു, നൂഹ് നബിന്റെ ഭാര്യയാണ് എന്ന സ്ഥാനമുണ്ടായിരുന്നു, ലൂത്ത് നബി അലൈഹി സ്വലാമിയുടെ ഭാര്യയാണെന്നുള്ള സ്ഥാനം ഉണ്ടായിരുന്നു. അല്ല പറയാ, അള്ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു മറഅത നൂഹൻ വമറഅത ലൂത്ത്, ലൂത്ത് അലൈഹി സ്വലാമിയുടെയും നൂഹ് നബി അലൈഹി സ്വലാമിയുടെയും ഭാര്യമാർ സത്യനിഷേധികൾക്ക് ഉദാഹരണമായി അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. അല്ല പറഞ്ഞു, കാനത്ത തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ, സ്വാലിഹീങ്ങളായ സദ്വൃത്തരായ രണ്ട് എന്റെ അടിമകളുടെ കീഴിലായിരുന്നു അവർ. ഫഹാനത്താഹുമാ ഫലം യുഗനിയ അൻഹു മിനല്ലാഹി ശൈആ, അവർക്ക് അത് മുഖേന ശിക്ഷയിൽ നിന്ന് യാതൊന്നും തന്നെ അവർക്ക് ഇളവ് നൽകപ്പെട്ടിട്ടില്ല. വഖീല ദുഖുലൻ നാറ മഅ ദാഖിലി, നരകത്തിൽ പ്രവേശിക്കുന്നവരോടൊപ്പങ്ങളും പ്രവേശിച്ചോളിയും എന്ന് അല്ലാഹു കൽപ്പിക്കുകയാണ് ചെയ്ത്. സഹോദരങ്ങളെ, സ്ഥാനമാനങ്ങളിൽ ഏറ്റവും വലിയ സ്ഥാനമാനുണ്ടായിരുന്നാണ് അബൂ ത്വാലിബിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8-ാമത്തെ വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെ എല്ലാ സംരക്ഷണം കൊടുത്താളാ, എല്ലാ സംരക്ഷണവും കൊടുത്തതാ. ആ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ തിരിഞ്ഞപ്പോ അബൂ ത്വാലിബ് എന്ന മനുഷ്യൻ റസൂലുള്ളാഹിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാ അല്ലാഹുവാണ് സത്യം, ലയ്യസിലു ഇലൈക ബിജംഇഹി, അവരുടെ ഒരു സംഘത്തിനും അവരുടെ ഒരു കയ്യിനും ഒരു ആയുധത്തിനും നിന്നെ സ്പർശിക്കാൻ കഴിയുകയില്ല, ഏതുവരെ എന്റെ ശരീരത്തിൽ മണ്ണ് പുരളുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
സുരക്ഷിതത്വം കൊടുത്തതാ. ആ നാട്ടിൽ വലിയ പദവി ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, കലിമത്തുൻ അഷ്ഹദു ലക് ബിഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ഷഹാദത്ത് പറയാനാണ് ഒന്ന് പറഞ്ഞൂടെ ഞാൻ. ആ സ്ഥാനമോഹി അള്ളാഹുവിൽ വിശ്വസിക്കാതെ മരണപ്പെട്ടു പോയി ഞാൻ. ഇങ്ങനെ ഇസ്ലാമിൽ ധാരാളം ചരിത്രങ്ങൾ. വിശ്വാസികളെ, നമുക്ക് പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, സൗന്ദര്യമുണ്ട്, അംഗീകാരമുണ്ട്, ഒക്കെ ഉണ്ട്. ഇതുകൊണ്ട് കിട്ടാത്ത വലിയൊരു അനുഗ്രഹമാണ് ഹിദായത്ത്. നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ ഈ ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ പോയാൽ നമുക്ക് കിട്ടിയ ജോലിയും പത്രാസും വീടും കാറും അതൊക്കെയാണ് വലുത് എന്ന് ചിന്തിച്ച് അതിന്റെ പിന്നാലെ പോയാൽ ഇവർക്കൊക്കെ സംഭവിച്ചത് തന്നെയാണ് നമുക്കും സംഭവിക്കുക. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ഹിദായത്ത് അള്ളാഹു നൽകിയ ഏറ്റവും വലുതും മൂല്യമുള്ളതുമാണ് എന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ അത് നഷ്ടപ്പെടുന്ന ഒന്നും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഒന്നുണ്ടാവില്ല. വളരെ ശ്രദ്ധിച്ചായിരിക്കും തന്റെ കയ്യിലുള്ള സമ്പത്ത് സംരക്ഷിക്കാൻ, ഈ ഹിദായത്തിനെ സംരക്ഷിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് ഈ ഹിദായത്ത് നഷ്ടപ്പെടുന്ന രോഗങ്ങൾ? ഏതാണ് ഏറ്റവും വലിയ പരാജയം? അതിൽ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഷിർക്കനെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ്. അത് മനസ്സിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചാൽ ഷിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും ആരുടെയെങ്കിലും മനസ്സിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചാൽ അള്ളാഹു അല്ലാതെ തന്നെ സംരക്ഷിക്കാൻ, തന്റെ രോഗം മാറ്റാൻ, തനിക്ക് കുട്ടികളെ നൽകാൻ, തന്റെ പ്രയാസങ്ങൾ നീക്കാൻ, എനിക്ക് അള്ളാഹു അല്ലാതെ വലിയുണ്ട്, രക്ഷകനുണ്ട്, ഇനി അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് എന്നെ സഹായിക്കുന്നവരുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാൻ. വമൻ യുശ്രിക്കുമില്ല, ആരാണോ ഷിർക്ക് ചെയ്തത് ഹറമല്ലാഹു അലൈഹി അൽജന്ന, അവന് സ്വർഗാണ് നിഷിദ്ധമാകുന്നത്. ഹെറാം എന്നുള്ള പറഞ്ഞ് സ്വർഗം കിട്ടൂല, ഒരു അമലും പരിഗണിക്കുകയില്ല. അല്ലദീന ആമനു, അല്ലാഹുവിൽ ദൃഢമായി വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദ്ദുൽമ, തന്റെ ഈമാനിൽ ആ ദുൽമ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തൻ. എന്താ ദുൽമ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അശ്ശർക്ക്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അത് ചെയ്യാത്തവൻ ആരോ? ഉലായികലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർക്കാണ് ഹിദായത്തുള്ളത് എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞു. ഈ ഷിർക്ക് എങ്ങനെ വരുന്നറിയോ? കൂടുതൽ ഈമാൻ ഉണ്ടാകണം എന്നാണ് വിശ്വാസമുള്ള മനുഷ്യനോട് പിശാചു പറയാം. ഇതുപോലെ എനക്ക് ആ പള്ളിനടുത്ത് ഒരു ചെരുവിൽ ഒരു ജാറല്ലേ, അവിടെ പോയിക്കോ, അവിടെ നിന്ന് കൈകൂപ്പി നിന്നാൽ, അതിലൊന്ന് സുജൂദ് ചെയ്താൽ, അവിടെ നിന്ന് ആഗ്രഹം പറഞ്ഞാൽ, ഇതിനേക്കാൾ കൂടുതൽ നിനക്ക് അതാണ് സാധ്യത ഉള്ളത് എന്ന് അവൻ ഓർമ്മപ്പെടുത്തും. അവന്റെ യാത്രകൾ പള്ളികളിൽ നിന്ന് ജാറങ്ങളിലേക്കായി മാറും. അവൻ പള്ളികളിൽ നിന്ന് ഉറൂസുകളിലേക്കായി മാറും. പള്ളികളിൽ നിന്ന് ബിദഅത്തുകളിലേക്കായി മാറും. ദീനിൽ നിന്ന് ദീനില്ലാത്തതിലേക്ക് അങ്ങോട്ട് മാറും. അങ്ങനെ പിശാജ് അവനെ കൊണ്ടുപോകും. അവന്റെ പ്രശ്നങ്ങൾ പർവ്വതീകരിച്ചു കൊടുക്കും. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കും. ആ ജാറത്തെ കടക്കുന്ന ഉപ്പാപ്പയാണ് പരിഹാരം. ആ ജാറത്തിൽ പോയുള്ള എണ്ണയാണ് നിനക്ക് പരിഹാരം. അവിടെയുള്ള വെള്ളമാണ് നിനക്ക് പരിഹാരം. അവിടെയുള്ള നൂലാണ് നിനക്ക് പരിഹാരം. അവിടെയുള്ള ആളുടെ പ്രാർത്ഥനയാണ് നിനക്ക് പരിഹാരം എന്ന് പറഞ്ഞ് ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് അവന്റെ മനസ്സിനെയും ശരീരത്തെയും കൂട്ടിക്കെട്ടി അവന്റെ ഈമാൻ വർദ്ധിക്കാൻ എന്ന പേരിൽ ഈമാനിനെ ഫസാദിലാക്കുന്ന ശിർക്ക് അവനിലേക്ക് കൊണ്ടുവരും. മഅദല്ലാ, അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, ഈ ദുനിയാവിൽ ചില സുഖങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോ നാം ശിർക്കിലേക്ക് അകപ്പെടുന്നത് ഹിദായത്ത് എന്ന വലിയ സമ്പാദ്യം നഷ്ടപ്പെടുവാൻ കാരണമായി തീരും. രണ്ടാമത് എന്താണെന്നറിയോ? വിശ്വാസ പരിസരത്തു നിന്ന് മനുഷ്യനകറ്റുക. ഇന്ന് അതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് നിരീശ്വരവാദത്തെ കൊണ്ടുവരും. മതം എന്ന് പറയുന്നത് ഒന്നും ലഭിക്കാത്ത ഒന്നാണ്. എന്തെങ്കിലും നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകും, ഒരു ആത്മഹത്യ ഉണ്ടാകും, അത് മതത്തിന്റെ എന്തെങ്കിലും ചായവുണ്ടെങ്കിൽ അത് വെച്ച് അങ്ങോട്ട് തകർക്കുക. എന്നിട്ട് ഈ സർവ്വസാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിൽ മതത്തിന്റെ ഒരു നല്ല പരിസരത്തെ ഇല്ലായ്മ ചെയ്യാൻ പിശാജ് കഠിനമായി ശ്രമിക്കും. നിരീശ്വരവാദമാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിപ്പിക്കും. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ലിബറലായി ചിന്തിക്കുന്നവനാണ്. അല്ലാത്തവനൊക്കെ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബിയാണ് എന്നിങ്ങോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പിശാജ് കൂടി കൂടുമ്പോ അതിന്റെ വേരും വളവും ഇന്ന് സമൂഹത്തിൽ ആഴ്ന്നിറങ്ങുന്നത് നമുക്ക് കാണുവാൻ പറ്റും. രണ്ട് ലക്ഷ്യം അവർക്കുള്ളൂ. ഒന്നെന്താണ്? ലൈംഗികമായ ഒരു അരാജകത്വം ഈ സമൂഹത്തിൽ ഉണ്ടാവണം. ഒരു മനുഷ്യനും ഉമ്മാനും പെങ്ങളും തിരിച്ചറിയരുത്.
എല്ലായിടത്തും ഒരു ലൈംഗികതയുടെ ചുവയും ഉണ്ടാവണം. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ അതിലിങ്ങനെ അർമാദിച്ച് നടക്കണം. അതിന്റെ ദുരന്തങ്ങളിലൂടെ കുടുംബം തകർന്ന്, സമൂഹം തകർന്ന്, ജീവിതം തന്നെ തകർന്ന്, നാളെയുടെ ലോകത്ത് ജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. പിന്നെന്താ, അരാജകത്വം ഈ നാട്ടിലുണ്ടാവണം. എല്ലാ ബന്ധങ്ങളും തകരണം. എന്നിട്ട് അവർക്ക് മുതലെടുപ്പ് നടത്തണം. ഇതല്ലാതെ എന്താണ് സഹോദരങ്ങളെ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മറ്റൊന്ന് എന്താ പറയുക, മൂന്നാമത് നമ്മുടെ ഹിദായത്ത് നഷ്ടപ്പെടുന്ന ഒരു കാര്യം സഹോദരങ്ങളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. തോന്നിവാസങ്ങളുടെ അടിമകളാക്കുക എന്നുള്ളതാണ്. തോന്നിവാസങ്ങൾ അത് ചെറുതല്ലേ, അതൊന്നും സാരല്ല, ഇതൊന്നുമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ തോന്നിവാസങ്ങൾക്ക് അടിമകളാക്കി മാറ്റുക. സോഷ്യൽ മീഡിയകളിലൂടെ, മൊബൈൽ ഫോണിലൂടെ, ഇന്റർനെറ്റിലൂടെ, രഹസ്യബന്ധം ഒക്കെ ചെറുതല്ലേ, ഇന്നതൊന്നും ഇല്ലാത്തത് ആരാ എന്നിങ്ങനെ ചോദിക്കുക. എന്നെ കേട്ടോളി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറുതല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കല്ലേ. ഈയാക്കും ഈയാക്കും സൂക്ഷിക്കണേ എന്ന ആ വാക്കിനർത്ഥം, ശ്രദ്ധിക്കണേ എന്നാണ് ആ വാക്കിനർത്ഥം, ശ്രദ്ധിച്ചട്ടോ എന്നാണ് ആ വാക്കിനർത്ഥം. ഈയാക്കും നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് മുഹ്കറാത്തുദ്ദുനൂബ്, കൊച്ചു കൊച്ചു പാപങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ കനം കുറഞ്ഞു തോന്നുന്ന ചെറിയ ചെറിയ പാപങ്ങളെ നിങ്ങൾ പേടിക്കണം. ഫഇന്നഹാ തജ്തമിഉ അലൽ അബ്ദി ഹത്താ തഹ്ലിക, ഒരു മനുഷ്യനെ നാളെ ഖിയാമത്ത് നാളിൽ പൂർണ്ണമായി നരകത്തിലേക്ക് എത്തിക്കുവാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് ഒന്നിച്ചു വെച്ചാ ജ്വലിക്കുന്ന നരകാഗ്നിയിലേക്കുള്ള കാരണമായി തീരും. ഒരു ചെറിയ വീഡിയോ അല്ലേ, ഒരു ചെറിയ സംസാരമല്ലേ, ഒരു ചെറിയ കളവല്ലേ, നിസ്സാരമല്ലേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജീവിതകാലത്ത് ചെയ്തൊക്കെ അങ്ങനെ ചേർത്ത് വെക്കുമ്പോ അത് നരകത്തിന്റെ വാതിലായി മാറും. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഫകദാലിക സാഹിബുൽ മുഹ്കറാത്ത്, റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാൻ കദാലിക്, അപ്രകാരമാണ് സാഹിബുൽ മുഹ്കറാത്ത്. കൊച്ചു കൊച്ചു പാപങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന സാഹിബുണ്ടല്ലോ, അതിന്റെ ഉടമസ്ഥനുണ്ടല്ലോ, അവൻ എങ്ങനെയാണ്, എന്താ അവന്റെ പ്രശ്നം? യക്ദിബുൽ കദ്ബ, അവൻ എന്ത് ചെയ്യും, കളവ് ഇങ്ങനെ പറയും. അത് ചെറിയ കളവല്ലേ, തെറ്റല്ലേ. അതുപോലെ വയുദ്ദിനുബുൽ ദംബ്, കൊച്ചു കൊച്ചു പാപങ്ങളല്ലേ എന്ന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവൻ പാപങ്ങൾ ചെയ്യും. വയജ്മഉ മിൻ ദാലിക്, അതെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. മാ ലഅല്ലഹു ഐ യകുബ്ബഹുല്ലാഹു ബിഹി അലാ വജ്ഹിഹി ഫിനാരി ജഹന്നം, ജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് മുഖം കുത്തി വീഴാൻ അതവന് മതിയായതായി തീരുമാറ്, ഈ ദുനിയാവിൽ അവൻ പാപിയായി മാറും എന്നാണ്. എന്താണ് ഈ ചെറിയ പാപങ്ങൾ പ്രശ്നം അറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മനസ്സിനെ ഉപമിക്ക ഒരു വെളുത്ത പ്രതലം പോലെ, മനസ്സിന് ഒരു ശുദ്ധമായ പ്രതലം, അതിലിങ്ങനെ ഓരോ തെറ്റു കുറ്റങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോ അതിലിങ്ങനെ അടയാളങ്ങൾ വീഴും, ചെറിയ ചെറിയ കറുത്ത അടയാളങ്ങൾ വീഴും. അള്ളാഹ് പറഞ്ഞു, കല്ലാ, വണ്ട കെട്ടോ, അങ്ങനെയല്ല. ബൽ റാൻ അലാ ഖുലൂബിഹിം, അവരുടെ കൽപ്പുകളതാ കറുത്തു പോയിരിക്കുന്നു. മക്കാനു യക്സിബൂൻ, അവർ ദുനിയാവിൽ ചെയ്യും പറയും ചെയ്ത ചെറിയ ചെറിയ കുറ്റങ്ങൾ കൊണ്ട് അവന്റെ മനസ്സ് കറുത്തു. പിന്നെന്തേ സംഭവിച്ചത്? ഈ തെറ്റില്ലാതെ ജീവിക്കാൻ പറ്റാതെയായി. അവന്റെ കൂടെ കുറെ നന്മകൾ ഉണ്ടാകും, നിസ്കരിക്കുന്നുണ്ടാകും, നോമ്പ് നോൽക്കുന്നുണ്ടാകും, പക്ഷെ ഇഖ്ലാസ് ഉണ്ടാവൂല, ഇഖ്ലാസ് ഉണ്ടാവൂല. അവന് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ടാകും, പക്ഷെ ആ ഹിദായത്ത് നിലനിർത്താൻ അവന് കഴിയില്ല. അങ്ങനെ പാപങ്ങളിലൂടെ ഇങ്ങനെ പോകും. അവന്റെ മനസ്സിങ്ങനെ പറയും, നാളെ ശരിയാക്കാം, മറ്റന്നാ ശരിയാക്കാം, എന്റെ ആയുസ് എത്തിയിട്ട് അടുത്ത റമദാൻ ആവട്ടെ, അടുത്ത ഹജ്ജ് വരട്ടെ, അങ്ങ് 40 ആവട്ടെ 50 ആവട്ടെ ന്യായങ്ങൾ പറഞ്ഞ് അവനിങ്ങനെ മുന്നോട്ട് പോകും. ഹത്തീൻ, മരണം വരുന്നത് വരെ ഈ പോക്ക് അങ്ങോട്ട് പോകുന്ന ശ്വാസികളെ, ഇത് നമ്മൾ പേടിക്കണം. ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ അള്ളാഹു നമ്മെ സംരക്ഷിച്ചിട്ടുണ്ട് അല്ലേ? അത്ര ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. സമൂഹത്തിലുണ്ടാകുന്ന നിരീശ്വരവാദവും ലിബറലിസവും ഒക്കെ ജാഗ്രതയോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ സ്വകാര്യതയിലേക്കൊന്ന് നോക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കൊന്ന് നോക്ക്, അവിടെ നരകത്തിലേക്കെത്തുന്ന വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ജീവിതത്തെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അധ്വാനം എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ച ഹിദായത്ത് നഷ്ടപ്പെടാതെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കാനുള്ള ഹലാലുകൾ സ്വീകരിക്കുകയും ഹറാമുകൾ മാറ്റിവെക്കുകയും ഈ ജീവിതത്തിന്റെ ഒരു അവസാനം മരണമാണ് എങ്കിൽ മരണത്തോടു കൂടി തുടങ്ങുന്ന യഥാർത്ഥ ജീവിതത്തിൽ വിജയിക്കണമെന്ന ലക്ഷ്യബോധവും ഉണ്ടായാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ആ മാർഗമാണ് അള്ളാഹു നൽകിയത്. ആർക്കും നൽകാത്ത സൗഭാഗ്യം ഹിദായത്ത്, നേർവഴി, നേരായ മാർഗം. അതേ പ്രവാചകന്റെ പിതൃവിന് ലഭിക്കാത്തത്,
പ്രവാചകന്മാരുടെ ഭാര്യമാർക്ക് ലഭിക്കാത്തത്, കോടാനുകോട കോടി മനുഷ്യർ ജീവിക്കുന്ന ഈ നാട്ടിൽ അവർക്കാർക്കും ലഭിക്കാതെ നമുക്ക് മാത്രം ലഭിച്ച ഹിദായത്ത് നഷ്ടപ്പെടാതെ കാത്തു സംരക്ഷിക്കണേ. നഷ്ടപ്പെട്ടാൽ നരകമാണെന്ന തിരിച്ചറിവുണ്ടാവണേ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഹിദായത്ത് ലഭിച്ചവരാണ്, അത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അത് നിലനിൽക്കുവാനുള്ള മാർഗങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠവും അനിവാര്യവുമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന മൂന്ന് മാർഗങ്ങൾ എണ്ണിപ്പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്ന്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പതിവാക്കുകയും പഠനം പതിവാക്കുകയും ചെയ്യുക എന്നതാണ്. അവിടെയാണ് പിശാച് നമ്മെ ഏറെ ഉപദ്രവിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒന്ന് നിവർത്തിവെച്ച് അതിൽ നിന്ന് ആയത്തുകൾ പഠിക്കാൻ പിശാച് ഇതുവരെ നമ്മെ അനുവദിച്ചിട്ടില്ല. 6000 പരം വചനങ്ങളുള്ള വിശുദ്ധ ഖുർആൻ ഒരു ദിവസം 3 ഒരു മനുഷ്യൻ അർത്ഥസഹിതം പഠിക്കാൻ തീരുമാനിച്ചാൽ 30 മിനിറ്റോ 40 മിനിറ്റൊക്കെ ആവശ്യം വരുള്ളൂ. ഒരു ദിവസത്തിൽ അത് മാറ്റിവച്ചാൽ 5-6 കൊണ്ട് ഖുർആൻ ആദ്യാവസാനം വരെ പഠിക്കാൻ പറ്റും. എത്ര 5-6 വർഷങ്ങൾ കടന്നു പോയിട്ട സഹോദരങ്ങളെ, 40, 45, 50, 60 ഒക്കെ നമുക്കായത്. അള്ളാഹ് ചോദിക്കും, നിനക്ക് അത്ര ചെറിയൊരു ഗ്രന്ഥം തന്നിട്ട് നീ പഠിച്ചോ എന്ന് ചോദിക്കും. ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയമായും വിശുദ്ധ ഖുർആൻ, യഹ്ദീ ലില്ലതിഹി അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് മനുഷ്യന് ഹിദായത്ത് കൊടുക്കും ഖുർആൻ. അത് പഠിച്ചാലേ കിട്ടുള്ളൂ, അറിഞ്ഞാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് ഒരു പദ്ധതി നമുക്കുണ്ടാവണം. അള്ളാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വ നുനസ്സിലു മിനൽ ഖുർആൻ, നിശ്ചയം വിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചത് മാ ഹുവ ശിഫാഉൻ വ റഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, അത് മനുഷ്യർക്ക് ഔഷധമാണ്, ശിഫാ ആണ്, മനസ്സമാധാനമാണ്, റഹ്മത്തുൻ കാരുണ്യമാണ്. ആർക്കേ കിട്ടുള്ളൂ? ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകൾക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാച് എപ്പോഴും ഇതിൽ നിന്ന് മാറ്റാനാണ് ശ്രമിക്കുക. അപ്പൊ ഞാനത് മാറൂല എന്ന് തീരുമാനിക്കുക. റമദാൻ കഴിഞ്ഞില്ലേ, റമദാൻ കഴിഞ്ഞിട്ട് അടുത്ത് വെച്ച് വരാം, അതൊന്ന് നിവർത്തി വെക്കണം. ഞാനൊരു 4 കൊണ്ട് ഖുർആൻ പഠിക്കുമെന്നൊരു പദ്ധതി ഉണ്ടാവണം. ഖുർആൻ ക്ലാസ്സിൽ പഠിക്കണം, നമ്മൾ ചേരണം. എല്ലാ ദിവസവും സഹോദരങ്ങൾ, എന്തെല്ലാം ഇന്റർനെറ്റിൽ ഇംഗ്ലീഷിലും അതുപോലെ നമുക്കറിയാവുന്ന മലയാളത്തിൽ എല്ലാ ഭാഷയിലും ശരിക്ക് ഖുർആൻ പഠിക്കാൻ സംവിധാനം, എന്തെങ്കിലും ഒരു സംവിധാനം നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ ഈ ലഭിച്ച ഹിദായത്ത് നഷ്ടമായി പോകുമെന്ന് നമ്മൾ അറിയണം. രണ്ടാമത് എന്താണെന്നറിയോ, ഇബാദത്തിൽ ചിട്ടുണ്ടാവാന, ആരാധനാ കാര്യങ്ങളിൽ നല്ല നിഷ്ഠ ഉണ്ടാവുക, അത് മുറുക്കി പിടിക്കണമെന്ന. നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്, നീയും നിന്റെ കുടുംബവും ഇബാദത്തെ മുറുകെ പിടിക്കണം. വഅ്മുർ അഹ്ലക, നീ നിന്റെ കുടുംബത്തോട് കൽപ്പിക്കണം, ബിസ്വലാത്തി, നിസ്കാരം കൊണ്ട്. വീട്ടിൽ ആരൊക്കെ അവരോടൊക്കെ നിസ്കാരം കൊണ്ട് നീ കൽപ്പിക്കണം. അങ്ങനെ കൽപ്പിച്ചാൽ മാത്രം പോരാ, ആയത്തിന്റെ പ്രയോഗം എന്താ പറയുക, വസ്തബിർ അലൈഹ, അതിൽ ഷടിച്ച് ചിട്ടയായി നീ നിൽക്കണം എന്നാണ്. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവരുത്. മക്കളെ കൊണ്ടും പേരമക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടൊക്കെ സ്നേഹത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി, ആദരവോടുകൂടി നിർബന്ധിക്കാൻ നമുക്ക് പറ്റണം. നമ്മളെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, എല്ലാം അല്ലാഹ് പറഞ്ഞു വഅ്മുർ, കൽപ്പിക്കണം കേട്ടോന്ന്. ഒരു മുഅ്മിനോടുള്ള ബാധ്യത പറഞ്ഞെടുത്താ പറഞ്ഞു വഅ്മുർ, നീ കൽപ്പിക്ക്, നീ അവരോട് പറയ്, വിട്ടുകൊടുക്കല്ലേ, അല്ലാന്റെ കൽപ്പനയാ. മാത്രല്ല ഹാഫിളു അല സ്വലാ വസ്സലാത്തിൽ വുസ്ത, അല്ലേ, ആ ഏറ്റവും ഉത്കൃഷ്ടമായ നമസ്കാരം, പ്രത്യേക നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ നിസ്കാരം, അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഏത് സുബഹുണ്ട്, അത് ആളുകൾക്ക് തെറ്റിപ്പോണതാ. ഇഷാ ഉണ്ട്, അതുപോലെ അസറുണ്ട്, പ്രത്യേകമായി ഇനി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ നിസ്കാരങ്ങൾ, അതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ, ഇന്ന അഹബ്ബൽ അമാലി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല് തഅജീൽ സ്വലാലി അവ്വലി വഖ്തിഹ, ഒരടിമ അത് ഒന്നാമത്തെ വക്തി തന്നെ നഷ്ടപ്പെടാതെ ജമാഅത്തായി നിർവഹിക്കാൻ ധൃതി കാണിക്കുന്ന, താല്പര്യം കാണിക്കുന്ന ഒരു അടിമയുടെ അമലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ സഹോദരങ്ങളെ,
ഏറ്റവും നല്ല പൂട്ട്, ഏറ്റവും നല്ല മതിൽ നിസ്കാരാണ്, ഇബാദത്തുകളാണ്. മൂന്നെന്താണെന്ന് അറിയോ? പ്രാർത്ഥനയാണ്. ശുദ്ധ ഖുർആൻ പറയാ, റബ്ബനാ ലാ തുസിഉ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഒരു വിശ്വാസി സദാസമയം പ്രാർത്ഥിക്കണം, പടച്ച തമ്പുരാനെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം എന്റെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയല്ലേ. റബ്ബനാ ലാ തുസിഉ ഖുലൂബന ബഅദ ഇദ് ഹദൈതന എന്ന് പ്രാർത്ഥിച്ചോ സഹോദരങ്ങളെ? ഹിദായത്ത് നഷ്ടപ്പെടും എന്നുള്ള പേടികൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചോ? നമുക്കൊരു 300,000 രൂപയുടെ കാറുണ്ടെങ്കിൽ അങ്ങാടിൽ എവിടെ നിർത്തിപ്പോകുമ്പോ ലോക്ക് കിങ് നന്നാ അടിച്ചതിന് ശേഷം പിന്നെ ഒരു ഡോറൊന്ന് വലിച്ചു നോക്കും, എന്തേ കള്ളം കൊണ്ടുപോകുന്നതിൽ പേടിയാ. അത്ര സുരക്ഷിതത്വം വെക്കുന്ന ആൾക്കാരെ മോട്ടോർ സൈക്കിൾ ഒരു മൂലക്കെ വെച്ച ഹാൻഡ് ലോക്ക് തിരിച്ചതിന് ശേഷം ഹാൻഡിൽ ഒന്ന് ഇളക്കി നോക്കും, കള്ളം കൊണ്ടുപോകുന്നതിൽ പേടി അല്ലെ? ഇത്ര സുരക്ഷിതത്വം നമ്മൾ നോക്കൂലെ? ഒരു തിരക്കിലെ ബസ് കയറി ബാക്ക് പോക്കറ്റിൽ ഇങ്ങനെ കൈ വെക്കും, എന്തേ പേഴ്സ് ആരെങ്കിലും കൊണ്ടുപോകണം. സഹോദരങ്ങളെ, ഒരു ഉറുപ്പി വിലക്ക് നമ്മൾ ഇത്ര സൗകര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ല പറയാം, പ്രാർത്ഥിക്കണം കേട്ടോ. റബ്ബനാ ലാ തുസിഉ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഈ നേർമാർഗം കിട്ടിയതിന് ശേഷം തെറ്റിക്കല്ലേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ അടുക്കൽ നിന്നുള്ള ആ കാരുണ്യം റഹ്മാനെ നീ എനിക്ക് കൊണ്ട, ഇന്നക അൻതൽ വഹാബ്, നീ ഏറെ ഔദാര്യവാനാണല്ലോ എന്ന് ആലു ഇംറാനിലെ ആ സൂറത്തിലെ പ്രാർത്ഥന നമ്മൾ പറയണം, നമ്മൾ പഠിക്കണം. ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് വളരെ ചിട്ടയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിതത്തെ കാണുന്നവർക്കാണ് ഹിദായത്ത് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് നാം എവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ ഈമാൻ എവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ ഖുർആനുമായുള്ള ബന്ധം എവിടെ എത്തി നിൽക്കുന്നു, ഫറളായ നിസ്കാരങ്ങളോടുള്ള സാമീപ്യം എങ്ങനെ എത്തി നിൽക്കുന്നു, കളവ്, തോന്നിവാസം, തമ്മാടിത്തരം ഇതിലൊക്കെ നമ്മുടെ മനസ്സിപ്പ് എവിടെയാണ് എന്ന് കണ്ണടച്ചിരുന്നെന്ന് ആലോചിച്ചാൽ വല്ലാത്തൊരു വിങ്ങൽ അനുഭവപ്പെടും. അതാണ് ഹിദായത്ത് ഉണ്ട് എന്നതിന് തെളിവ്. ആ തെറ്റിൽ നിന്ന് തിരിച്ചു നടക്കാൻ നമുക്ക് പറ്റണം, അങ്ങനെ നന്മയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അത് മുഖേന റഹ്മത്ത് നൽകുമാറാവട്ടെ. അത് മുഖേന മഗ്ഫിറത്തും ജന്നത്തും അവർക്ക് ലഭിക്കുമാറാവട്ടെ. അവരുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് നൽകുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം റഹ്മാനായ റബ്ബ് വിശാലമാക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار آمين آمين برحمتك يا رحم الراحمين والحمد لله رب العالمين.